രണ്ട് ദിവസമായി നമ്മുടെ കേരള പോലീസ് അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുകയാണ്. കേരള പോലീസിൻ്റെ വിപ്ലവ വീര്യം മുഴുവൻ ചോർന്നു പോയോ എന്നാണ് നാട്ടുകാർ മൊത്തം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള പോലീസിന് തലവേദനയായി മാറിയത് ഒരു വടിവാളും രണ്ട് റോട്ട് വീലർ പട്ടികളുമാണ്. ഇവയെ നയിക്കുന്ന സജീവൻ എന്ന് പറയുന്ന ഒരു വേട്ടാവളിയനും. അവസാനം നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് കേരള പോലീസ് ലവനെ കീഴടക്കിയത്. സ്വത്ത് കേസാണ് വിഷയം. ഈ സ്വത്ത് കേസിൽ രണ്ട് ദിവസമായി പോലീസ് സേനയുടെ വീര്യത്തിന് തന്നെ, വിപ്ലവ വീര്യം ചോർന്നു പോയല്ലോ, ആ വീര്യത്തിന് തന്നെ നാണക്കേടായി മാറിയ സജീവൻ വരുന്നത്. രണ്ട് റോട്ട് വീലർ പട്ടികളെ അഴിച്ചുവിടുന്നു. വടിവാളുമായി അവിടെയെല്ലാം കറങ്ങി നടക്കുന്നു. കേരള പോലീസ് അന്തം വിട്ട് കുന്തം വിഴുങ്ങി പട്ടികളെയും പേടിച്ച് പുറത്ത് വേർത്ത് വേർത്ത് നിൽക്കുന്നു. വളർത്തുനായകളെ അഴിച്ചുവിട്ടിരുന്നതിനാൽ പോലീസിന് അകത്തു കയറാനും കഴിഞ്ഞിരുന്നില്ല. പോലീസ് വീട്ടിൽ കടന്നാൽ സ്വന്തം അമ്മയെ വടിവാളിഞ്ഞ് വെട്ടി കൊലപ്പെടുത്തുമെന്നായിരുന്നു സജീവൻ്റെ ഭീഷണി. ഫയർഫോഴ്സ് സംഘമെത്തി. കേരള പോലീസിലെ എല്ലാവരും അവിടെ എത്തി. അങ്ങനെ ഒടുവിൽ വീട് പൂട്ടി അമ്മയുമായി സജീവ് വീടിനകത്ത് നിലയുറപ്പിച്ചു. അമ്മയും സജീവന് പിന്തുണ നൽകിയതോടെ പോലീസുകാരും നാട്ടുകാരും കുഴങ്ങി. അല്ല, ഈ അമ്മയെ വെട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞതുകൊണ്ടാണല്ലോ ഞങ്ങൾ വന്നത്. ഇപ്പോൾ അമ്മ മോൻ്റെ സൈഡായി, പിന്നെ എന്ത് പുഴുങ്ങാനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് എന്നുള്ള ചോദ്യമായി കേരള പോലീസുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഫയർഫോഴ്സും ഇല്ലാത്ത കുണ്ടാവണ്ടികളും ഒക്കെ വിളിച്ചു വരുത്തി. ഒരു നായയെ എങ്ങനെയൊക്കെയോ ഇണക്കി പുറത്തെത്തിച്ചു. ഇനി ഒരു നായയും കൂടെ ഉണ്ട്. എന്തായാലും സുഹൃത്തുക്കളടക്കമുള്ളവർ സജീവനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വഴങ്ങാൻ സജീവൻ തയ്യാറായില്ല. തൻ്റെ സ്വത്തുക്കളെല്ലാം പലരും തട്ടിയെടുത്തു എന്ന് പറഞ്ഞാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാളും വീശി വീശി സജീവൻ നടക്കുന്നത്. വ്യാഴാഴ്ചയാണ് വടിവാളും വളർത്തുനായയുമായി കിഴക്കും ഭാഗത്ത് സുപ്രഭ എന്ന സ്ത്രീ താമസിക്കുന്ന വീട്ടിൽ അതിക്രമിച്ച് കയറി സജീവ ആക്രമണം നടത്തിയത്. രാവിലെ 10 മണിക്കായിരുന്നു പുള്ളിക്കാരൻ വന്നത്. രണ്ട് നല്ല മുഴുത്ത റോട്ട് വീലർ നായയുമായി സജീവ് വീട്ടിലെത്തി സുപ്രഭയോട് ഇറങ്ങിപ്പോകാൻ ആക്രോശിച്ചു 10 തെറിയും വിളിച്ചു. തുടർന്ന് ഭയന്നോടി സുപ്രഭ വീടിനുള്ളിൽ കയറി. സുപ്രഭ താമസിക്കുന്നത് തൻ്റെ അച്ഛൻ വാങ്ങിയ വസ്തുവിലാണെന്നാണ് സജീവിൻ്റെ വാദം. ബഹളം കേട്ട് നാട്ടുകാരെത്തി അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സജീവിൻ്റെ കയ്യിലുള്ള നല്ല മുട്ടക്കാട്ടം വടിവാള് കണ്ട് നമ്മുടെ സന്മനസ്സുള്ളവർക്ക് സമാധാനം സിനിമയിലെ മാമൂക്കോയെ പോലെ നാട്ടുകാരെല്ലാം ഇളിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. തുടർന്ന് പോലീസെത്തി സജീവനെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തി. സജീവൻ്റെ കയ്യിലെ വടിവാള് കണ്ടതും പോലീസുകാരുടെ വിപ്ലവ വീര്യം മൊത്തം ചോർന്നു പോയി. വീട്ടിൽ അതിക്രമിച്ച് കയറിയതിനും ആയുധം കൈവശം വച്ചതിനും ഇയാൾക്കെതിരെ പോലീസ് നിലവിൽ കേസെടുത്തു. സജീവനോട് സ്റ്റേഷനിലേക്ക് വരാൻ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ സ്വന്തം വീട്ടിലേക്ക് പോയി. നായ്ക്കളെ അഴിച്ചുവിട്ട ശേഷം ഗേറ്റ് പൂട്ടി വീട്ടിനകത്തേക്ക് കയറി. പോലീസുകാർ ഇയാളുടെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും സംഭവം നടന്നില്ല. ഇതോടുകൂടി പോലീസ് സംഘം മടങ്ങുകയായിരുന്നു. ഇന്നലെ രാവിലെയും പോലീസ് എത്തി. പക്ഷേ നായ്ക്കൾ അപ്പോഴും വീട്ടിൻ്റെ ഫ്രണ്ടിൽ സജീവിന് കാവലായി തന്നെ ഉണ്ടായിരുന്നു. ഗേറ്റ് മടച്ച് സജീവൻ അകത്തു. തുടർന്ന് നായ പിടുത്തക്കാരെ പോലീസ് വിളിച്ചു. സുപ്രഭയുടെ വീട്ടിൽ വെച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്യാതിരുന്നത് പോലീസിൻ്റെ വീഴ്ചയെന്നാണ് നാട്ടുകാർ പറയുന്നത്. മുമ്പും ഇയാൾ ഇതുപോലെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അവസാനം സജീവൻ വടിവാളുമായി തിരിഞ്ഞ് എങ്ങോട്ടോ വായും വളർന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേരള പോലീസുകാർ തക്കം ഭാഗത്ത് നിന്ന് സജീവനെ ഓടിച്ചെന്ന് ചാക്കിട്ട് പിടിച്ചത്.